മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരെ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിക്കൊരുങ്ങിയ സിപിഎം പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് തിരിച്ചടി കൊടുമ്പൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരന് പാർട്ടി ലോക്കൽ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു അതിനിടെ റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആക്ഷേപം ശക്തമായതോടെ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി കോൺഗ്രസിനൊപ്പം മുതിർന്ന സിപിഎം നേതാവും പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കെ ശ്രീധരനാണ് ആരോപണം ഉന്നയിച്ചത് ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിൽ മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ട് അലൈൻമെന്റിൽ മാറ്റം വരുത്തുന്നു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി സ്വന്തം കെട്ടിടത്തിലെ മുൻഭാഗത്ത് ഓടയുടെ ഗതിമാറ്റിയെന്നും പ്രസിഡന്റ് ആരോപിച്ചിരുന്നു ഇക്കാര്യത്തിൽ വിശദീകരണം തേടാനും ശ്രീധരനെതിരെ നടപടിയെടുക്കാനും ജില്ലാ സെക്രട്ടറി തീരുമാനിച്ചു എന്നാൽ സിപിഎം കൊടുമ്പണ ലോക്കൽ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ ശ്രീധരനൊപ്പം നിന്നു താൻ ഉന്നയിച്ച ആരോപണത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്നും വേണമെങ്കിൽ പ്രസിഡന്റ് പദവി രാജിവെക്കാൻ പോലും തയ്യാറാണെന്നും ശ്രീധരൻ നിലപാടെടുത്തു ഇതോടെ ജില്ലാ സെക്രട്ടറി വെട്ടിലായി തത്കാലം കടുത്ത നടപടിയിലേക്ക് നേതൃത്വം നീങ്ങാൻ ഇടയില്ല അതിനിടെ റോഡ് അലൈൻമെന്റ് സംബന്ധിച്ച ആരോപണത്തിൽ കൊടുമണ്ണിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച മന്ത്രി വീണാർ ജോർജ് രംഗത്തെത്തി പുറമ്പോക്ക് കയ്യേറി നിർമ്മിച്ച മണ്ഡലം കമ്മിറ്റി ഓഫീസ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു പരാതി ഉയർന്ന പ്രദേശത്തെ ആകെ പുറംപോക്ക് ഭൂമി അളന്നു അളന്നുതിട്ടപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഭർത്താവ് കളക്ടർക്ക് പരാതി നൽകി പരിശോധന സ്വാഗതം ചെയ്ത കോൺഗ്രസ് നേതാക്കൾ സി പി എം കൊടുമൺ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പൂർണ്ണമായും ആരോപിച്ചു വീണ്ടും ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നു അവരുടെ സി പി എമ്മിന്റെ കൊടുമണ്ണിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിലനിൽക്കുന്നത് ആണ് എന്നുള്ളത് തെളിയിക്കാനെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ജോർജി ജോസഫിന്റെ കെട്ടിടം നിൽക്കുന്നത് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ആ പോലീസ് സ്റ്റേഷന്റെ വസ്തുവിലാണ് എന്നുള്ള വസ്തുതയും ഞങ്ങളെ കൊണ്ട് തെളിയിക്കാറുണ്ട് ഞങ്ങളും നിയമ മുന്നോട്ട് പോകാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുകയാണ് റോഡ് അലൈൻമെന്റ് സംബന്ധിച്ച് വിവാദം ശക്തമായിരിക്കെ കിഫ്ബിക്ക് കീഴിലെ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി റോഡിന്റെ മുഴുവൻ രേഖകളുമായി എത്താനാണ് നിർദ്ദേശം ഇതോടൊപ്പം പരാതി വ്യാപകമായ കൊടുമ്പൻ മേഖലയിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികളും റവന്യൂ വകുപ്പ് തുടങ്ങുമെന്നാണ് വിവരം ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട